വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ വാഹന ജാഥ പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം പഞ്ചായത്തുകളിലും നടപ്പിലാക്കുക, അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക, എല്ലാ തൊഴിലാളികൾക്കും ലൈസൻസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CATU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ February 16-17 തീയതികളിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തെരുവ് സംഘടിപ്പിക്കും. മുന്നോടിയായുള്ള ജില്ലാ വാഹന ജാഥ പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രണ്ട് നാൾ നീണ്ടു നിൽക്കുന്ന വഴിയോര കച്ചവട തൊഴിലാളികളുടെ ഒരു സമരത്തെരുവ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ വളരെ പ്രയാസമേറിയ ഒരു തൊഴിലെടുക്കുന്ന വിഭാഗമാണ് വഴിയോര കച്ചവട തൊഴിലാളികൾ. തൊഴിലാളികൾ എന്ന പേരിൻ്റെ മുമ്പിൽ കച്ചവടം എന്ന് ചേർത്തിട്ടുണ്ടെങ്കിലും കച്ചവടത്തെ തൊഴിലായി കണ്ടുകൊണ്ട് ഉപജീവന മാർഗം തേടുന്നവരാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാകെ. തെരുവുകൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്താൽ. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CATU ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ പതാക കൈമാറി. സംഘാടക സമിതി ചെയർമാനും CATU കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ N കൃഷ്ണൻ, CATU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ST ജെയ്സണാണ് ജാഥ ലീഡർ. അരക്കൻ ബാലൻ മാനേജറായും KV നാരായണൻ ഡെപ്യൂട്ടി ലീഡറുമായും ജാഥ രണ്ട് ദിവസമാണ് ജില്ലയിൽ പര്യടനം നടത്തുക. February 14 ഇരിട്ടിയിൽ ജാഥ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.